ലോകത്തിന്റെ നേതാവ് അഷ്റഫ് ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു സന്ദർഭമായിരുന്നു ബദർ യുദ്ധം. അതിൽ പ്രധാനമായ ഒരു ഭാഗം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. കാരണം അബൂജാഹിൽ ഉത്തബത്ത് ഷൈബത്ത് അസ്വദനം പോലത്തെ ജനങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ അബൂജാഹിൽപ്പെട്ട നാട്ടാസിച്ച് പറഞ്ഞു, മുഹമ്മദിനെ അണികളിൽ നിന്ന് പിടിച്ച് മക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏതെങ്കിലും യോദ്ധാക്കന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോഴാണ് സഹോദരന്മാരെ ഒരു ശക്തനായ ചെറുപ്പക്കാരൻ ചാടി ഇങ്ങോട്ട് വരികയാണ്. അയാളുടെ പേര് അബ്ദുൽ ഖാബ എന്നാണ്. അയാളുടെ പവർ പറയുന്നത് എന്താണ് ചരിത്രം? ഒരു അമ്പ് തൊടുത്തുവിട്ടാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തൂലെങ്കിൽ അത് പറന്നു പിടിക്കാൻ കഴിവുള്ള അത്രയും വലിയ അസ്ത്രവിദഗ്ധനായ അബ്ദുൽ ഖാബ ചാടി വന്നുകൊണ്ട് വരുന്ന അബൂജഹലിനോട് ഞാൻ പിടിക്കും മുഹമ്മദ് ഖാൻ. അങ്ങനെ അബീബാനും സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോത്ത് ചില്ലാനും സൈന്യം നിൽക്കുന്ന അണികളിലേക്ക് അയാൾ കുതിരപ്പുറത്ത് കയറി അയാളുടെ കുതിര ഗിടാഞ്ചത്തം കൊണ്ട് പറന്നു. വന്താറങ്കിരുപരി നടുപോർ കളത്തിൽ കോടാ കളിത്ത് ബാതിലെ പൊക്കേ മാ ചൊടിയുടെ കടുവ പരിശൊരു പുരിശരദാം. വന്താറങ്കിരുപരി നടുപോർ കളത്തിൽ കോടാ കളിത്ത് ബാതിലെ പൊക്കേ മാ ചൊടിയുടെ കടുവ പരിശൊരു പുരിശരദ. ചിന്താര പുകളുടെ ആത്തി കവർക്ക് മികവോർ അനത്തിൽ മുതിയോ കേഹത്തെ ചമർതൊയിൽ അധികമേ തടവിനു വില മുടയോർ. ഉടൻ തന്നെ ആ കുതിര പറന്നുകൊണ്ട് അഭിബാനും സല്ലല്ലാഹു അണികളും നിൽക്കുന്ന ഭാഗത്തേക്ക് അയാൾ ഇങ്ങനെ കടന്നു നിൽക്കുകയാണ്. അയാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ അഭിബാനും സല്ലല്ലാഹു തങ്ങളോട്, പോയത്താൽ പൊരുതുവാനും മതിൽ എനിക്ക് നെയ്യാരൊരു തരെങ്കിൽ ഉണ്ടെങ്കിൽ വരിവിര ക്ഷണമിൽ പലമറിയും മൊഴിയാൽ. പോയത്താൽ പൊരുതുവാനും മതിൽ എനിക്ക് നെയ്യാരൊരു തരെങ്കിൽ ഉണ്ടെങ്കിൽ വരിവിര ക്ഷണമിൽ പലമറിയും മൊഴിയാൽ. ആയത്താൾ തനൈ വള്ളർ മദ്ദഹും കരുത്ത് ബമ്പും എടുത്ത് കൂറവേ ആദരാത്തരുൾ നബിയെ ചില അയവുകളും മുരയായി. അയാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അബീബിനോട് അയാളെ പവർ അങ്ങോട്ട് പറഞ്ഞു. കാരണം അയാളെ പവർ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞില്ലാ അവസാനം അയാൾ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അബീബിനൊന്ന് തരംതാത്തി സംസാരിച്ചു. വളരെ കുറവാക്കിയൊരു സംസാരം. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൽബങ്ങ് പൊട്ടിപ്പോയി. ഒരു വാൾ മാത്രം കയ്യിലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അയാൾ നേരം കൊണ്ട് ചാടി. ഉരകേട്ടുളുതത്തിക്കള്ളവ അവരെ കരം പിടി ചെയ്തരുള ചാടി. അബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ ചാടി പിടിച്ചുകൊണ്ട് എൻ്റെ കരടിൻ്റെ കറായ സിദ്ദീഖ് നിങ്ങൾ പോകരുത് അയാളെ വെട്ടാൻ. വീണ്ടും പ്രഷറായി എണീച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തിറങ്ങി, എൻ്റെ പ്രവാചകരെ നിങ്ങൾ അംഗീകരിക്കണം. അംഗീകാരമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹത്തിൻ്റെ കാഠിന്യമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉയർന്നത്. ഈ ചെറുപ്പക്കാരൻ അണികളിലേക്ക് എന്നെ തിരിച്ചുപോയി. ആ വന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന് ലോകം പഠിക്കുക നിർബന്ധമാണ്. ആ വന്ന ആൾ അബ്ദുൽ ഖാബ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മൂത്ത മോനാണ്. സഹോദരന്മാരെ, അദ്ദേഹം ഇസ്ലാമതം പിന്നീട് സ്വീകരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പേരൊന്ന് മാറ്റിയിട്ട് രന്താജുലിബുനദീനിൽ ഊരത്തനാളിലിമറിത്തൂതോ റഹ്മാനണ്ടവരില്ല നബികൾ കതിപതി നബിയിടലായി. രന്താജുലിബുനദീനിൽ ഊരത്തനാളിലിമറിത്തൂതോ റഹ്മാനണ്ടവരില്ല നബികൾ കതിപതി നബിയിടല. വന്താറങ്കിരുപരി നടുപോർ കളത്തിൽ കോടാ കളിത്ത് ബാറിലെ ബൊകേ മാ ചൊടിയുടെ കടുവ പരിശൊരു പുരിശരദ. അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചു. അള്ളാഹു നബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുർ റഹ്മാൻ എന്ന് പേര് വെച്ചു. അവിടെ ബർക്കത്തുണ്ട്. അള്ളാഹു തആല നമ്മുടെ സംരംഭത്തെ വിജയിപ്പിക്കുമാറാവട്ടെ.